എൻ്റെ പേര് റെൻസ് തോമസ്, സ്വദേശം കൊരട്ടിയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ പങ്കുവെക്കുക, വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നതിന് ഒരു കാരണം, നമുക്കറിയാം കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന വൈറസ് വളരെ അതിഭീകരമാം വിധം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് നിർമ്മിക്കുന്നത്. ഇത് ആരെയും ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ തെറ്റായ ഇൻഫോർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുകയും അതോടൊപ്പം തന്നെ ഞാൻ അനുഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ, ഈ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ജലദോഷം അല്ലെങ്കിൽ COVID-19 പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതും എനിക്കറിയാവുന്നതുമായുള്ള കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ മാസ്ക് വെച്ചിട്ടുള്ളത് പോലെ നമ്മളെല്ലാവരും ഈ മാസ്ക് ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പലരുടെയും ഒരു ചിന്താഗതി, ഞാനും ഈ മാസ്ക് വെച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും എന്നൊക്കെ ഞാനും ഈ രീതിയിൽ ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ വെറുതെ ഒരു രോഗം പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയൊരു മാസ്ക്. അതിന് തുച്ഛമായ വില മാത്രമേ ഉള്ളൂ. ആ മാസ്ക് ധരിച്ച് നമ്മൾ പുറത്തിറങ്ങുക. ആ മാസ്ക് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് പോലെ ഇതിൻ്റെ ശ്രദ്ധിക്കുക, ഞാനിത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ആ ഒരു ഭീതി ഉണ്ട്, അതുകൊണ്ട് ഞാനിത് അഴിച്ചു ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഈ മാസ്കിൻ്റെ നമ്മുടെ ഒരു സ്ട്രിപ്പ് പോലെയുള്ളൊരു ഭാഗമുണ്ട് അവിടെ. അപ്പോൾ ആ ഭാഗം, ഇത് ഓൾറെഡി നമ്മുടെ വാട്സപ്പിലും മീഡിയയിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞാനതൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഇത് എത്താത്ത സാധാരണക്കാരിലേക്ക് എത്തട്ടെ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ അടുത്ത് വെക്കാവുന്ന രീതിയിൽ നമ്മുടെ വായും കൂടി ക്ലോസ് ചെയ്തിട്ട് വളരെ ശക്തമായ രീതിയിൽ വേണം ഇത് വെക്കുവാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇഫക്റ്റീവ് ആകുമെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. രണ്ടാമത്തെ കാര്യം, ഈ മാസ്ക് ധരിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും നൽകുന്ന ഇൻഫോർമേഷൻസിനെ വളരെ കർശനമായി തന്നെ നമ്മൾ പാലിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ഫോണൊക്കെ ചെയ്യുമ്പോൾ COVID-19 കുറിച്ചുള്ള ഇൻഫർമേഷനും നമ്മൾ മൂക്ക് ചീറ്റുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എത്രയോ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എല്ലാ മൊബൈൽ കമ്പനികളും എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളത്. വളരെ അപ്രീഷ്യബിളായുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാർ വളരെ കാര്യക്ഷമമായാണ് ഇതിലിടപെടുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയെയും പ്രവർത്തകരെയും ഒക്കെ ഞാൻ ഈ അവസരത്തിൽ വളരെയധികം പ്രശംസിക്കുന്നു. ഇനിയും നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പ്രാർത്ഥനയുമെല്ലാം അവരുടെ കർമ്മമണ്ഡലത്തിൽ ഈ COVID-19 പ്രതിരോധിക്കുവാനുള്ള ഉദ്യമത്തിൽ അവർക്ക് വലിയൊരു സഹായകമാകട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് എങ്ങനെ ഈ ആദ്യം എന്താണ് ഈ COVID-19 എന്ന വൈറസ് എന്നതിനെക്കുറിച്ച് വളരെയധികം ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു എങ്കിൽ പോലും, വൈറസിന് നമുക്കറിയാം വൈറസ് വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് ജലദോഷം, ചിക്കൻ ബോക്സ് തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. വൈറസ് ബാധയ്ക്ക് നിലവിൽ അതിന് കാര്യക്ഷമമായിട്ടുള്ള മരുന്നുകൾ നിലവിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു സംശയമുണ്ട്. കാരണം വൈറസിന് വേണ്ടത് ഏറ്റവും റെസ്റ്റാണ്. കാരണം എയർലി വൈറസിന് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യൽ നിന്ന് മൃഗങ്ങളിലേക്കും എല്ലാമാണ് ഈ വൈറസ് പകരുന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വായു സഞ്ചാരമുള്ള, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു തുറസായ സ്ഥലത്ത്, പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സ്ഥലത്ത്, എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗമാണത്, അവിടെയാണ് ഞാൻ ഈ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ എടുക്കുന്നതിനുള്ള കാരണം. കാരണം ഇത്രയധികം എയർ സർക്കുലേഷനും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വൈറസിന് നിലനിൽക്കാനായിട്ട് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ വൈറസ് ഇപ്പോൾ ഒരു തുമ്മലൊക്കെയുള്ള കുട്ടികളും ഒരു മറ്റൊരാളിൽ നിന്ന് പകരാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ വൈറസിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ
വൈറസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ജോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ച്. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കാരണം വളരെ പെട്ടെന്നാണ് ആ ജോമെട്രിക് ജി പി എന്ന് പറയുന്ന 2, 4, 8, 16, 32, 64 എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്ന ഒരു സീരീസ് ആണ്. ഇതുപോലെ തന്നെ ഈ കോവിഡ് വൈറസ് ഒരാളിൽ നിന്ന് രണ്ടാളിലേക്ക് എത്തി അത് നാലാളിലേക്ക് എത്തി സ്പ്രെഡ് ചെയ്യുന്ന വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ വളരെയധികം ആൾക്കാരിലേക്ക് അത് എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റും മറ്റ് സംവിധാനങ്ങളും പറയുന്ന പൊതുപരിപാടികൾ ഒഴിവാക്കുക, നിങ്ങൾ ആരാധനാലയങ്ങൾ സമ്മേളിക്കുന്ന ഒഴിവ്, ഇത് മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, COVID-19 ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാവരും എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴാണ് ഈ ഒരു വൈറസ് അന്തരീക്ഷത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഇപ്പോൾ ഇതുള്ള വ്യക്തിയിലേക്ക് എപ്പോഴാണ് പകരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തിയിൽ നിന്ന് അത് വരികയാണെങ്കിൽ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി താരതമ്യേന കുറവായിരിക്കണം. അങ്ങനെ രോഗപ്രതിരോധ ശക്തി കുറവാകുമ്പോൾ അതിനെങ്ങനെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചെറിയ ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാരിലേക്കാണ് അത് പെട്ടെന്നെത്തുക എന്നുള്ള ഇൻഫോർമേഷൻ നമ്മളിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ നമുക്ക് കൂട്ടാം അല്ലേ? പല കാര്യങ്ങളും നമുക്കറിയാം, ഫുഡ് സപ്ലിമെൻസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇവിടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഞാൻ അനുവർത്തിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് നിങ്ങൾ പറയാൻ കാരണം. കാരണം വളരെ പെട്ടെന്ന് തന്നെ നീരുവീഴ്ച വരുന്ന ഒരു ശരീരപ്രകൃതമാണ് എൻ്റെ ഇത്. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സെർവർ റൂമൊക്കെ എ സിയിലായിരുന്നു. അപ്പോൾ എ സിയിലായിരിക്കും ഒരു പ്രത്യേകത, ആർക്കെങ്കിലും ഈ വൈറസ് അല്ലെങ്കിൽ എങ്കിലും ഉണ്ടെങ്കിൽ തണുപ്പിൽ അത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തും. എപ്പോഴും എനിക്കൊരു വർഷത്തിൽ വളരെയധികം പ്രാവശ്യം ഈ ജലദോഷം ഉണ്ടാവാറുണ്ട്. ഞാൻ വേറെ മരുന്നൊന്നും കഴിക്കാറില്ല, ചിലപ്പോൾ ഹോമിയോ മരുന്ന് ഉപയോഗിക്കില്ലെങ്കിൽ ചുക്ക് കാപ്പിയൊക്കെയാണ്, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെയാണ് ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനത് പറയാൻ കാരണം COVID-19 ചുക്ക് കാപ്പി കൊണ്ട് പ്രതിരോധിക്കാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും നമ്മുടെ വൈറസിനെതിരെ എങ്ങനെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ പരിമിതമായ അറിവിൽ നിന്നും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ കാരണം, നമുക്ക് വൈറസ് മൂലമുള്ള ഒരു അണുബാധ ഉണ്ടായാൽ, പ്രത്യേകിച്ചും ചിക്കൻ ബോക്സ്, ജലദോഷം പോലെയുള്ളതൊക്കെ ഉണ്ടായി, ഏറ്റവും നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നമ്മൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ആൻറ്റിബോഡി ഡെവലപ്പ് ആകുകയും അത് വൈറസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുകയും അതുവഴി രോഗവിമുക്തി നേടാവുന്നതാണ്. രണ്ടാമതായിട്ട്, ധാരാളമായിട്ടുള്ള വെള്ളം കുടിക്കുക. അത് നാരങ്ങ വെള്ളമാണെങ്കിൽ വളരെയധികം, നാരങ്ങ വെള്ളത്തിൽ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് ഉപയോഗിക്കാം. നാരങ്ങ വെള്ളം ധാരാളമായിട്ട് കുടിച്ചാൽ നാരങ്ങ വെള്ളത്തിന് നാരങ്ങയിലുള്ള വിറ്റാമിൻ സി അതുപോലെ തന്നെ സിട്രിക് ആസിഡ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. മൂന്നാമത്തെ ഇതായിട്ട്, നമ്മൾ മാതള നാരങ്ങ, നമുക്ക് പച്ചക്കറി നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുന്ന മാതള നാരങ്ങ ഇതുപോലെയുള്ള ജലദോഷപ്പനിയെ പ്രതിരോധിക്കാനായിട്ട് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഓറഞ്ച്, ആപ്പിള് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു ഇതാണ് നെല്ലിക്ക. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സിയുടെ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടുകൾ അല്ലെങ്കിൽ ഒരു ഇതിലൊന്നാണ് നെല്ലിക്കയെ. നമുക്ക് ഫ്രൂട്ട് എന്ന് പറയാനായിട്ട് എത്രത്തോളം പറ്റുന്നുള്ളത് കാര്യം എനിക്കറിയില്ല. നെല്ലിക്ക ഒരു ദിവസം ഒരു നെല്ലിക്ക വെച്ചെങ്കിലും കഴിക്കുന്നത് നമുക്ക് ജലദോഷം അതുപോലെ തന്നെ അതുപോലുള്ള വൈറസ് ബാധയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. മറ്റൊരു കാര്യം, നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളെ ചുവന പ്രാവശ്യം, ചുവന മഹർഷിയാണ് ഇത് കണ്ടെത്തിയതെന്നാണ് നമുക്കറിയാം. നല്ല ഗുണനിലവാരമുള്ള ചുവന പ്രാവശ്യം ദിവസത്തിൽ 1 മുതൽ 1 നേരമോ 2 നേരമോ കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടുന്നതിനും ഈ ജലദോഷം അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള അണുബാധ വന്നാൽ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു വിമുക്തി കിട്ടുന്നതിനും നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ ഈ ജലദോഷം അല്ലെങ്കിൽ ഈ വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ധരിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ ജനസമ്പർക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. കാരണം നമ്മൾ കാരണം
ഈ വൈറസ് മറ്റുള്ളവർക്ക് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കൊണ്ടുണ്ടാവാൻ പാടില്ല. കാരണം അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാസ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് ഈ ഒരു മാസ്ക് ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. കാരണം നമുക്കറിയില്ല ജലദോഷമായിരിക്കും. ഇപ്പൊ പലരും ഒരു പ്രത്യേകത ജലദോഷമുണ്ടായാൽ അത് കൊറോണ വൈറസ് ആണെന്ന് ഉള്ളൊരു രീതിയിലാണ് പലരും. ഒരിക്കലും നമുക്ക് ഇപ്പൊ നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ ഈ കാല ഈ ക്ലൈമറ്റ് കണ്ടീഷനിൽ കേരളത്തിൽ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജലദോഷവും ജലദോഷപ്പനി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതപ്പോ കൊറോണയാണോ അല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ COVID-19 ആണോ എന്നുള്ളത് അതിന്റെ വിദഗ്ധമായ പരിശോധനയിൽ മാത്രം അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ ഒരു ജലദോഷം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് COVID-19 ആണ് അല്ലെങ്കിൽ കൊറോണയാണെന്ന് ഭയപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മാക്സിമം ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്ത് നല്ലൊരു ഡയറ്റ് സപ്ലിമെന്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരം നന്നായിട്ട് വൃത്തിയാക്കുക, പറ്റുന്നുണ്ടെങ്കിൽ രണ്ടു നേരവും കുളിക്കുക, അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ടും നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടെല്ലാം നമ്മുടെ ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ചും കൈയൊക്കെ വൃത്തിയാക്കുക. നമുക്കറിയാം വേൾഡ് ഹാൻഡ് വാഷിംഗ് ഡേ തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ കൈകളിൽ കൂടെയൊക്കെ ഉള്ള അതിനെ വൈറസൊക്കെ നമുക്ക് ഈ ഹാൻഡ് വാഷിംഗ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് മെന്റാലിറ്റി കീപ്പ് ചെയ്യുക. കാരണം നമ്മൾ ചുറ്റുപാടും വൈറസ് പടരുന്നു, ഈ ഭീതിയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് എന്ത് ചെയ്യും? മനസ്സാകെ എന്താ പറയുക, ഒരു ഭീതിയിലാവാതെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങളെല്ലാം നമുക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ ശ്രമങ്ങളിൽ അവരോടൊപ്പം സഹകരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ അനുവർത്തിച്ച് അതിനെ ഈ പറയുന്ന ഈ ഒരു സാഹചര്യം ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഭീതിയോടെ നിൽക്കുന്ന ഈ സാഹചര്യത്തിന് നിയന്ത്രണ വിധേയമാക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊതു ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളെ പരമാവധി പാലിക്കുക. ഇതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈറലാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ എനിക്കൊരു പൊതു ഇത് ഫേമസോ ഇത് ആവാൻ ഫേമസ് ആകുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിത് പറയുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ സഹജീവി എന്നിപ്പോൾ ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടും ഞാനിത് പറഞ്ഞു. അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനൊരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഞാൻ കുട്ടികളെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ജി ടി എഡ്യൂക്കേഷൻ കൊരട്ടിയിലുള്ള ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പം ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ എംപവർ ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്, വിദ്യയിലൂടെ പ്രബുദ്ധരാവുക. അപ്പം നമ്മുടെ യഥാർത്ഥ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ രീതിയിലുള്ള അറിവിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഈ ലോകത്തിനും എല്ലാം നമ്മളുടെ ഈ വിദ്യ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി അതെത്തി അതിനെ ഒരു അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്ന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ചുവടിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഉദ്യമമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഷെയർ ചെയ്യുക. ഇതിലിപ്പോൾ നിങ്ങൾ ഇതിന് തെറ്റായ ഇൻഫർമേഷൻ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ, നിങ്ങളിതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അനുവർത്തിക്കുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ വീഡിയോ വഴിയോ ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയെ നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സർവീശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചെയ്യുന്നു.